നമസ്കാരം. നാക്ക് പോലെ തന്നെ മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ MM മണിയുടെ കാറിന്റെ ടയറുകൾക്കും നട്ടും ബോൾട്ടുമില്ല. കേരള തമിഴ്നാട് അതിർത്തിയായ കമ്പമ്മെട്ട് ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ച് മണിയുടെ വാഹനത്തിന്റെ പിൻവശത്തെ ഇടതുഭാഗത്തെ ടയർ ഓട്ടത്തിനിടെ ഊരിത്തെറിച്ചത് കഴിഞ്ഞ ദിവസമാണ്. വേഗം കുറവായതിനാൽ വൻ അപകടം ഒഴിവായി. മണിയെ കൂടാതെ ഗൺമാനും ഡ്രൈവറും മാത്രമായിരുന്നു കാറിലുണ്ടായിരുന്നത്. സമീപത്തെ വർക്ക്ഷോപ്പിൽ നിന്നും ആളെത്തി കാറിലെ സ്റ്റെപ്ലി ടയർ മാറ്റി. കൂട്ടാർ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ശാഖയുടെ ഉദ്ഘാടനത്തിനായാണ് ഉടുമ്പൻചോല MLA കൂടിയായ മണി പുറപ്പെട്ടത്. അപകടത്തെ തുടർന്ന് തൊട്ടടുത്തുള്ള ഉദ്ഘാടന സ്ഥലത്തേക്ക് മണി നടന്നു പോവുകയായിരുന്നു. ഇത് നാലാം തവണയാണ് മണിയുടെ വാഹനം അപകടത്തിൽപ്പെടുന്നത്. മൂന്ന് തവണ ചക്രത്തിന്റെ നട്ടുകൾ ഊരിപ്പോയി. ഒരു തവണ ടയർ ഊരിത്തെറിച്ചു. ഓട്ടത്തിനിടെ ടയർ ഊരിത്തെറിച്ചതിനെ കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ഇതിനു മുൻപും സമാനമായ രീതിയിൽ MLA കാറിന് അപകടം സംഭവിച്ചിട്ടുണ്ട്. 2018 May 26 കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ നെടുങ്കണ്ടത്തിന് സമീപം കൽക്കുന്തലിൽ വെച്ച് MM മണി സഞ്ചരിച്ചിരുന്ന വാഹനം റോഡിൽ നിന്നും തെറ്റി നീങ്ങുകയായിരുന്നു. ഇതിനെ തുടർന്ന് എക്സ്കോട്ടിനെത്തിയ പോലീസും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നവരും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കാറിന്റെ പിന്നിലെ ടയറിന്റെ നട്ടിൽ ഒന്ന് ഊരിപ്പോയ നിലയിലും മറ്റൊന്ന് പകുതി ഊരി നിലയിലും കണ്ടെത്തിയത്. അന്നും പോലീസും ഒപ്പം ഉണ്ടായിരുന്നവരും ചേർന്ന് നട്ടുകൾ മുറുക്കിയ ശേഷമാണ് യാത്ര തുടർന്നത്. ഔദ്യോഗിക വാഹനത്തിന്റെ ചക്രത്തിന് നട്ടുകൾ ഊരിപ്പോയ സംഭവത്തിൽ കൊലപാതക ശ്രമം വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസ് പിന്നീട് എഴുതിത്തള്ളി. ഇതിനുശേഷവും മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ മറ്റൊരു തവണയും ചക്രത്തിന് നട്ടുകൾ ഊരിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. MLA ആയ ശേഷം രണ്ടാം തവണയാണ് വാഹനം സമാനമായ രീതിയിൽ അപകടത്തിൽപ്പെടുന്നത്. MM മണിയുടെ പൈലറ്റ് ഡ്യൂട്ടിക്കായി പോയ പോലീസ് ജീപ്പ് തലകീഴായി മറിഞ്ഞ് അപകടം സംഭവിച്ചു. മൂന്ന് പോലീസുകാർക്ക് അതിൽ പരിക്കേറ്റിരുന്നു. അന്ന് തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. മണിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ 1-2-3 പ്രസംഗവും എണ്ണിയാലൊതുങ്ങാത്ത വിവാദങ്ങൾക്കിടെ ടയറുകളും കടന്നുകൂടിയിട്ടുണ്ട്. ഹൈറേഞ്ചിലും തലസ്ഥാനത്തും ഉരുണ്ടുരുണ്ട് നീങ്ങിയ ടയർ വിവാദങ്ങളിലേക്ക് പോവുകയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.